ലിസിയോവിന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലെ കുത്തി തുളയ്ക്കുന്ന മുള്ളികൾക്കിടയിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ പറിച്ചെടുക്കുന്ന ഒരു പെൺകുട്ടി. ചുരുണ്ട മുടിയിഴകളും തിളങ്ങുന്ന കണ്ണുകളും മോഹനമായ മുഖകാന്തിയുമുള്ള വിശുദ്ധ കൊച്ചിറാണിയായിരുന്നു ആ പെൺകുട്ടി. ക്രൂശിലേറിയ തന്റെ പ്രാണനാഥന്റെ മുറിപ്പാടികളിൽ വെച്ചുകെട്ടാനുള്ള ഔഷധ പുഷ്പങ്ങളായിരുന്നു അവളുടെ കയ്യിൽ. അവൾ നടന്നു നീങ്ങിയതോ സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക്. ക്രൂശിത രൂപവും റോസാ പുഷ്പങ്ങളും ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറയുമായിരുന്നു, എന്റെ മൂന്നാമത്തെ വയസ്സ് മുതൽ ആത്മനാഥന് യാതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. ഈശോയ്ക്ക് വേണ്ടി ആരും കാണാത്ത അവളുടെ ഹൃദയത്തിന്റെ കോണിൽ ജപമാലയാകുന്ന താഴുകൊണ്ട് പൂട്ടി വെച്ചിരിക്കുന്ന അവളുടെ മോഹങ്ങളെയും കൊതികളെയും ഓർത്ത് അവൾ ഒരിക്കലും പരിതപിച്ചിട്ടില്ല. അവളുടെ സുന്ദര മുഖത്തിനും തിളങ്ങുന്ന കണ്ണുകൾക്കും മുന്നിൽ നമ്മുടെ നാവിന്റെ ദുഷ്ടതയെയും മനസ്സിന്റെ കാപ്പട്യത്തെയും നമുക്ക് കാഴ്ചവെക്കാം. എന്നിട്ട് അവളെ പോലെ നമുക്കും ആ സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് വിച്ചു പിടിക്കാം. അവിടെ തന്റെ ചുരുണ്ട മുടിയിഴകളുമായി അവളും അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മനാഥനും നമ്മളെ കാത്തിരിക്കുകയാണ്.